ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ, നമ്മൾ പഴക്കം ചെന്ന കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിലും, അല്ലേ? അത് കരി പോകാതെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ കുറേ ആൾക്കാർക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയുമായിരിക്കും. അങ്ങനെയുള്ളൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കണ്ടോ, നമ്മളെ കരിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് പിന്നെ കുറേ പഴക്കം ചെന്ന പാത്രം തന്നെ പറയാം കേട്ടോ. ഒരു വർഷങ്ങളോളം നമ്മൾ കരി പിടിച്ചത് കളയാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? അതപ്പോൾ എങ്ങനെ കളയുക എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. പിന്നെ ഇതിന് മുമ്പത്തെ ഞാൻ വീഡിയോയിൽ നമ്മുടെ പിന്നെ സിങ്ക് വൃത്തിയാക്കണ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ക്ലീൻ ചെയ്യണം കേട്ടാ. പിന്നെ അഴുക്കൊന്നും പിടിക്കാതെ അതുകൂടി ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ അതെ, ഇത് നന്നായിട്ട് തന്നെ പിന്നെ കരി പിടിച്ചൊരു കലാണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. സാധാരണ അങ്ങനെ കരിയൊന്നും കളയാറില്ല. വിറകടുപ്പ് നമ്മൾ എപ്പോഴെങ്കിലും കത്തിക്കുള്ളൂ, എല്ലാ സമയത്തും കത്തിക്കില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴുകിയെടുത്തിട്ട് അവിടെ വെക്കും. അപ്പം ഞാനൊരു ദിവസം നോക്കും, അതെ ഈ വെള്ളം വന്നാൽ വഴി പിന്നെ കഞ്ഞിവെള്ളം ഇങ്ങനെ തിളച്ച് മറിഞ്ഞ ഭാഗത്തുണ്ട് കരിയൊക്കെ പോയി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് വെച്ച് നമ്മൾക്ക് കഞ്ഞിവെള്ളം വെച്ച് തന്നെ കരി കളയാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. പിന്നെ കുറേ ആൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് പൗഡറുള്ളതൊന്നും ബേക്കിംഗ് സോഡ വിനാഗിരി ഒക്കെ വെച്ചിട്ട് കരി കളയാറുണ്ട്. ഇത് പക്ഷേ നമ്മൾക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള കഞ്ഞിവെള്ളം വെച്ചിട്ട് തന്നെ, നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയ വെള്ളം വെച്ച്, ചോറുണ്ടാക്കിയ വെള്ളം വെച്ച് തന്നെ നമ്മൾക്ക് ഈ കരി കളയാൻ പറ്റും കേട്ടോ. കണ്ടു, ഇതൊരുപാട് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. നല്ല കട്ടിയിലുള്ള കരി തന്നെയാണ് ഇത്. ഞാനൊരു പാത്രത്തിൽ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ ഈ നേരിയ കഞ്ഞിവെള്ളമല്ല വേണ്ടത്, നല്ല കട്ടിയിലുള്ള കഞ്ഞിവെള്ളമായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മേലെയൊക്കെ നമ്മൾ കൂറ്റിയെടുത്തിട്ട് ഇനിയിപ്പോൾ അരിപ്പയിൽ വെച്ചിട്ട് ഊറ്റുന്നെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കുറേ ടൈം നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ വെള്ളം നമ്മൾക്ക് ഊർന്ന് കിട്ടും. അപ്പോൾ നല്ല കട്ടിയുള്ള വെള്ളം നമുക്ക് കിട്ടും. ആ കട്ടിയിലുള്ള വെള്ളം തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇത് വെച്ചുകൊണ്ടും എടുത്തുകൊണ്ടും നിൽക്കണം. കട്ടിയുള്ള വെള്ളമാണെങ്കിൽ പിന്നെ പെട്ടെന്നായിക്കിട്ടും നമ്മൾക്ക്. ഇനിയിപ്പോൾ വെള്ളം കട്ടിയില്ലാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ച് ചോറ് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ഈ കഞ്ഞിവെള്ളത്തിലോട്ട് നമ്മുടെ പാത്രം ഒന്ന് മുക്കിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കട്ടിയുള്ള നമ്മൾ വേറെ എടുത്ത് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, അതിങ്ങനെ ഇതിൻ്റെ മേലെ നിറയെ ചുറ്റിച്ച് കൊടുക്കാം. കാരണം നേരിയ വെള്ളത്തിൽ പാത്രം ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ കട്ടിയുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് ചോറ് അരച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും നല്ല തന്നെയാണ്, പെട്ടെന്നായിക്കിട്ടും. അതിനുശേഷം നമ്മൾ ഈ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. അപ്പോൾ നമ്മൾ ഈ പാത്രം വെറുതെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവില്ലേ. അതുകൊണ്ട് അതിനകത്ത് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക കേട്ടോ. പിന്നെ ആ ചൂടാക്കി എടുത്തിട്ട് ഒന്നുകൂടി അതെ ആ വെള്ളം നമ്മൾ അതിനകത്തുള്ള വെള്ളം മറിച്ച് കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കും. നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തത് രണ്ടാമതും അതേ സ്റ്റെപ്പിൽ തന്നെ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി അതേപോലെ ചൂടാക്കിയെടുക്കുക. നല്ല കട്ടിയിൽ തന്നെ ഈ വെള്ളം പിടിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും പണിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലേ, വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്നായിക്കിട്ടും. നമ്മൾ ഈ ചകിരിയും അതുപോലെ കമ്പിച്ചേരിയൊക്കെ വെച്ചിട്ട് ഉരച്ച് കളയുന്നതിനേക്കാളും പെട്ടെന്ന് ശരിയായി കിട്ടും. എന്നാലും നമ്മൾ അങ്ങനെയൊക്കെ ഉരച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കരിയൊന്നും പോയി കിട്ടില്ല അല്ലേ മൊത്തത്തിൽ. പക്ഷേ ഇത് നന്നായിട്ട് തന്നെ കരി പോയി കിട്ടും. അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉണ്ടോ, കുറച്ച് സ്ഥലത്തുകളിലൊക്കെ അങ്ങനെ കരിയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കഴുകിയെടുക്കണം അല്ലേ. കഴുകിയെടുക്കാന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് അവിടെ പിടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിതുപോലുള്ളൊരു കമ്പിച്ചേരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ച് കൊടുക്കുക. ഒന്നും സോപ്പോ പിന്നെ എന്താ പറയുക, പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റംസ് ഉപയോഗിക്കേണ്ട. വെറുതെ അങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കരി പോകുന്നത് മനസ്സിലാവും കേട്ടോ. നമ്മൾക്ക് ഒന്നും തേക്കാന്ന് വെച്ചാൽ നമ്മളെ കയ്യിലും പിന്നെ ഇതൊക്കെ ഇങ്ങനെ നെയ്യിൻ്റെ ഒരു അംശം പോലെ ഉണ്ടാവും. എന്നാലും പിന്നെ നമ്മൾക്ക് സോപ്പിട്ട് കഴുകിയാൽ മതി ലാസ്റ്റ്. ആദ്യം നമ്മളിപ്പോൾ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട, ഇതിങ്ങനെ അങ്ങ് കഴുകിയെടുക്കുക. അപ്പം നന്നായിട്ട് തന്നെ ഉരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ സൈഡിനൊക്കെ പോയി കിട്ടി. എൻ്റെ പുറം ഭാഗത്ത് അങ്ങനെ പോയിട്ടില്ല, മൊത്തത്തിൽ പോയി കിട്ടില്ല. ഇനിയിപ്പോൾ ഒന്നുകൂടി നമ്മൾക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മൾ ഇത് കരി പോകുന്നത് വരെ അധികം കൂടുതലൊന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ. ഒരു രണ്ടോ മൂന്നോ, നമ്മൾ രണ്ട് സ്റ്റെപ്പ് ആദ്യം ചെയ്തില്ല, പിന്നെ ഇനി ഒന്നോ രണ്ടോ പ്രാവശ്യം അത്ര തന്നെ വേണ്ടു. അപ്പോൾ നന്നായിട്ട് തന്നെ ഉരച്ച് കഴുകിക്കഴിഞ്ഞാൽ നമ്മളെ കരി പാത്രത്തിൻ്റെ കരി പോകുന്നതാണ്. കാരണം അതിങ്ങനെ നമ്മൾ പാത്രത്തിനകത്തുള്ള കരിയാണെങ്കിൽ നമ്മൾ ചൂടാക്കി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടൊക്കെയാണല്ലേ കരി കളയുന്നത്. ഇപ്പോൾ പുറമേയുള്ള കരി കളയാൻ എളുപ്പമാണിത്. പിന്നെ നമ്മൾക്കിതിനിപ്പം വിറകടുപ്പ് മാറ്റിയിട്ട് ഗ്യാസിൻ്റെ മേലെ വെക്കുന്നെങ്കിലൊക്കെ പിന്നെ അങ്ങനെ തന്നെ മതിയല്ലോ. ഇനി ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെയാണ് ഗ്യാസിൽ വെക്കുന്നത് കേട്ടോ, അല്ല പിന്നെ വിറകടുപ്പിൽ വെക്കുന്നത്. അപ്പോൾ എന്നാലും നന്നായിട്ട് തന്നെ പുക പിടിക്കും. ശേഷം ഇതേപോലെ ഒന്നുകൂടി ഞാൻ മൊത്തത്തിൽ കരി പോയി കിട്ടിയില്ല, സൈഡൊക്കെ പോയിട്ടുള്ള അടിഭാഗത്ത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ കഞ്ഞിവെള്ളം
ചേർക്കുകയാണ്. ഞാൻ ഈ സമയത്ത് ഒന്ന് കുറച്ച് കട്ടി കുറവായത് കാരണം ചോറ് അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതുപോലെ വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. അതേപോലെ നിങ്ങൾക്ക് രണ്ട് സ്റ്റെപ്പ് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് തന്നെ ചെയ്തെടുത്തോളൂ. കരി എപ്പോഴാണ് പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കൂടുതൽ ടൈം എടുക്കേണ്ടി വരില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഉരച്ച് കളയാം. ഇത് ഞാൻ വേറെ കെമിക്കലോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഡിഷ് വാഷോ സോപ്പോ ഒന്നും സർഫോലിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾക്ക് ഇതിങ്ങനെ പോയി കിട്ടും. പിന്നെ കുറച്ച് ടൈം എടുക്കും. എന്തായാലും നമ്മൾക്ക് ഈ കരിയൊക്കെ പോയി പിന്നെ അതുണ്ടാവില്ലല്ലോ. ഞാൻ ഇത് പിന്നെ ഇങ്ങനെ കരി പോയി കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ നമ്മൾ കരി പിടിക്കാതെ എങ്ങനെ പിന്നെ പാത്രം നോക്കാമെന്നുള്ളത് കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം കരി പിടിച്ച പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് കരി കളഞ്ഞിട്ടല്ലേ ആ വീഡിയോ വേണ്ടി വെച്ചിട്ടാട്ടാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാനത് ഇടും. പിന്നെ അതും കൂടി നിങ്ങൾ കാണണം. പിന്നെ അതിനകത്ത് നിന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അത് കരിയില്ലാത്ത പാത്രം വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ പറയാത്തത്. കണ്ടോ നന്നായിട്ട് തന്നെ നമ്മളെ കരി പോകുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മൾ ടൈമൊക്കെ ഉള്ളപ്പം പിന്നെ കുട്ടികളൊക്കെ ഇല്ലാണെങ്കിൽ അവരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾക്കൊരു ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മളെ പാത്രമൊക്കെ നന്നായിട്ട് കളറൊക്കെ വന്നിട്ട് കാണുമ്പോഴേ ഒരുപാട് കരിയൊക്കെ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുകൂടി അങ്ങനെ ചെയ്യാൻ തോന്നും. എന്നാൽ പെട്ടെന്നായി കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ സമയം ഇത് ഇങ്ങനെ വരച്ചെടുക്കണം. ഇത് ഒരുപാട് ടൈറ്റിലൊന്നല്ല കേട്ടോ. ഞാൻ ഇറക്കുന്നത് ഒന്നിങ്ങനെ നല്ല പ്രസ്സൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ശക്തിയോടെ ഒന്നും ചെയ്യേണ്ടതില്ല. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അരച്ചെടുത്തോണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് നിന്നാൽ മതി. അപ്പം ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നാമത് പഴക്കമുള്ള കരിയാണ്, ഒരുപാട് കട്ടി പിടിച്ചിട്ടുള്ള കരിയാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. പിന്നെ കുറച്ചൊക്കെ കരിയാണെങ്കിൽ ആ ഒരു പ്രാവശ്യം നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ ചൂടാക്കുന്ന സമയത്ത് തന്നെ നമ്മളെ കരിയൊക്കെ പോയി കിട്ടും കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് നല്ല കട്ടിയിലുണ്ട്. പിന്നെന്താ അങ്ങനെ ഇത് കരിയൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുറേ നമ്മളെ കണ്ണൂർക്കാരൊക്കെ കൂടുതലും മൺകുടുക്കലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും അത്യാവശ്യം ഇങ്ങനെ അലൂമിനിയം ചെമ്പിൽ വെക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഇന്നലെ പിന്നെ നമ്മുടെ വറാത്തിനൊക്കെ ചക്കരച്ചോറൊക്കെ വെച്ച് നന്നായിട്ട് തന്നെ കരി പിടിച്ചു. അതുകൊണ്ടാണ് പിന്നെ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കകത്ത് ചോറിൻ്റെ. അതൊക്കെ കൂടിയിട്ടാണ് ചെയ്തത്. പിന്നെ നമുക്ക് എന്തായാലും ഭയങ്കര സന്തോഷമാണല്ലേ നമ്മളൊന്ന് ചെയ് വൃത്തിയാക്കിയിട്ടൊക്കെ കാണുമ്പോൾ. പിന്നെ പാത്രമൊക്കെ കഴുകി നന്നായി വൃത്തിയായി കാണുമ്പോഴുള്ള ആ സന്തോഷമല്ലേ. നമ്മൾ തന്നെ ചെയ്തിട്ട് പിന്നെ ഞാൻ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേക്കിംഗ് സോഡയും വിനാഗിരൊക്കെ ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇതാകുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ എളുപ്പത്തിൽ ചെയ്യാവുന്നത് ഇതാണെന്ന് തോന്നുന്നു. പെട്ടെന്നായി കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ചൂടാക്കി കഴിയുമ്പം കഞ്ഞിവെള്ളം വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ കരി പൊളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ടൈമൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. പിന്നെ എന്തായാലും ഈ ചൂടാക്കേണ്ടി എടുക്കേണ്ടി കുറച്ച് അത്രയും സമയമേ ഉള്ളൂ. ഞാൻ വെറുക്കുന്ന കാണിച്ച് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട്. സോപ്പൊന്നും ഒരു പൊടി പോലും ഉപയോഗിച്ചില്ല കേട്ടോ. നമ്മൾ പാത്രം നന്നായിട്ട് തന്നെ ക്ലീനായി വന്നിട്ടുണ്ട്. എനിക്ക് രസമല്ലേ പാത്രം കാണാൻ. തന്നെ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്ന പാത്രമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്ന് വെച്ചാൽ എന്തായാലും ശരിയാവുന്നില്ല. ഇത് ഇനിയിപ്പം നമ്മളിങ്ങനെ ചോറ് വെക്കുന്ന ചെമ്പ് മാത്രമല്ല കേട്ടോ, ഏത് ചട്ടി ആയാലും കറി വെക്കുന്ന പാത്രമായാലും ഒക്കെ ഇങ്ങനെ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കരി മാറ്റിക്കളയാൻ പറ്റും. ഇനി ഈ പാത്രം ഇത് കണ്ടിട്ട് ഇതുപോലെയാണ് എന്നു വിചാരിക്കേണ്ട. നമ്മൾ കറി വെക്കുന്ന ചട്ടിയും അതുപോലുള്ള പാത്രങ്ങളൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. പിന്നെ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അടുത്ത ദിവസം വരാം. അസ്സലാമു അലൈക്കും.